മെഷർ റീൽസിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ട്രാവൽ വ്ളോഗ് കം റിസോർട്ടിൻ്റെ ഫീച്ചറിങ് ആണ്. സോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന പൂവർ ഐലൻഡ് റിസോർട്ടാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഹാർഡ്ലി 30 to 35 കിലോമീറ്റേഴ്സാണ് ഇവിടെ വരാൻ. നോർമലി ബാക്കിയുള്ള റിസോർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മളിവിടെ വന്ന് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ബോട്ടിലാണ് നമ്മൾ റിസോർട്ടിൽ എത്തുന്നത്. സോ അപ്പോൾ ബോട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ പാർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ കൂടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സും എല്ലാം ഉണ്ട്. സോ അപ്പോൾ നമ്മൾ വിളിക്കണ്ടേ? ഞാനിവിടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പൂവർ ഐലൻഡ് പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് നല്ല വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. റിസോർട്ട് വ്യൂ കിട്ടും, പ്ലസ് ബോട്ട് വ്യൂ കിട്ടും. പിന്നെ എല്ലാം ഞങ്ങൾ ബാഗ് ഉൾപ്പെടെ എല്ലാം സാനിറ്റൈസർ ചെയ്ത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. മാസ്ക് ഞങ്ങൾ ജസ്റ്റ് റിമൂവ് ചെയ്തതേ ഉള്ളൂ. എല്ലാ പ്രോട്ടോക്കോളും പോലെ പാലിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഔട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതെ അതെ. പിന്നെ നമ്മുടെ സപ്പോർട്ട് ടീമായിട്ടുള്ളവരുടെ ചേട്ടൻ. സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബെസ്റ്റ് ഒരു കസ്റ്റമർ സപ്പോർട്ട് കിട്ടിയൊക്കെയാണ്. നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്തു. കാര്യം ഇത് ആക്ച്വലി നമ്മളൊരു പ്രോപ്പർട്ടിയിൽ എത്തിയില്ല, പക്ഷെ അവിടെ നിന്ന് ഈ ഒരു എന്താണ് ബാക്ക് വാട്ടറിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഔട്ടിംഗ് ഫീൽ ചെയ്ത് തുടങ്ങി. അതൊരു പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും. ലെറ്റ് സീ. ഞാനിപ്പോ ആക്ച്വലി ബോട്ടിൽ പോകാനാണ് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറെ നാളായി ബോട്ടിലൊക്കെ പോയിട്ട്. ശരിക്കും ഒരു ഔട്ടിങ്ങിന്റെ ഒരു ഫീൽ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങി. നല്ല ക്ലൈമറ്റ് ഇവിടെ ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും നല്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം വ്ളോഗായിരിക്കും. ഹലോ, മൈ നെയിം ഇസ് കീർത്തി. സോ നമ്മളിവിടെ ഒരു ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബോട്ട് വന്നിട്ടാണ് അതിൽ നമ്മൾ നേരെ ഐലൻഡിലേക്ക് പോകുന്നത്. സോ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൂന്നുപേരും വെയിറ്റിംഗ് ആണ്. സോ വെയിറ്റിങ്ങിൽ എന്തൊക്കെ മാക്സിമം നമുക്ക് ഈ സ്ഥലത്തിനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു പരിപാടിയാണ്. സോ വന്നപ്പോഴത്തേക്ക് തന്നെ ആദ്യം ബാഗും എല്ലാം കാര്യങ്ങളും സാനിറ്റൈസും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ ഇപ്പം നമ്മളല്ലേ, നമ്മൾ എന്ത് ചെയ്യും അല്ലാത്ത എല്ലാ റീൽസും പ്ലാനിംഗ് ആണ്. നമ്മൾ വിശ്രമവേളകൾ ആനന്ദരമാക്കണം. പക്ഷേ നല്ലൊരു ആംബിയൻസ് ആണ്. പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം, കുഞ്ഞു കുഞ്ഞു ഹട്ടുകളായിട്ട് നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് പൂവർ ഐലൻഡ് റിസോർട്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും ഒരു ടെമ്പറേച്ചർ ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാനിറ്റൈസൊക്കെ ചെയ്ത് മൂന്ന് വട്ടം വെൽ മെയിൻറ്റൈൻഡ് ആണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യപൂർവ്വം ഞങ്ങൾ മാസ്ക് റിമൂവ് ചെയ്തത്. ഒരു കുഴപ്പമില്ല. പൂവർ ഐലൻഡ് റിസോർട്ടിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് കോട്ടേജ് ആണ്, ഡീലക്സ് റൂം. സോ ഞങ്ങളെ ഫസ്റ്റ് അവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന ഈ ഡീലക്സ് റൂമിലോട്ടാണ്. ബാക്ക് പാർട്ടിനകത്ത് നിൽക്കുന്ന, എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ബീച്ചും ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പുഴയുടെ സൈഡിലാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് കോട്ടേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 16 ഉണ്ട്. അതിലിപ്പം ഏറ്റവും ഡ്യൂലക്സ് ആയിട്ടുള്ളതിലാണ് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത്. ശരിക്കും കായലിനകത്ത് നമുക്കൊരു വീട്ടിൽ നിൽക്കുന്ന ഫീലാണ്. പക്ക ട്രഡീഷണൽ സ്റ്റൈലിൽ എസി ഉണ്ട്, എന്നാൽ സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുൾ തടിയാണ്. ശരിക്കും നമ്മളെ പേരൻസിനെ കൊണ്ടുവന്ന് ഇതാണ് ഇവിടെ ഇരുത്തി ഈ കാറ്റും കൊണ്ടുപോയിച്ച് നമുക്ക് ചായ കുടിച്ച്. അതെ, ചായ ഞാനിപ്പോ പറയാൻ ചായ ചൂടുപാടെ. അതെ അതെ. ഈ വെള്ളത്തിനകത്ത് നിൽക്കുന്ന ഒരു 16 കോട്ടേജ് ഉണ്ട്. അതിൽ ഏറ്റവും ഡീലക്സ് കോട്ടേജിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. പാരമ്പര്യത്തിന്റെ പഴയ തനിമയെല്ലാം നിലനിർത്തുന്ന രീതിയിലാണ് അവര് ചെയ്തേക്കുന്നത്. എന്റെ ഫേസിലൊക്കെ കാണാൻ പറ്റും. അത്ര ഒരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. റൂം എന്നൊക്കെ പറഞ്ഞാൽ റൂമിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന എൻ്റയർലി രണ്ട് വ്യൂ നമുക്ക് ഒരുമിച്ച് കിട്ടും എന്നുള്ളൊരു ഭാഗ്യമാണ്. ബാക്കിലാണെങ്കിൽ വേറൊരു വ്യൂ, ഫ്രണ്ടിലേക്ക് വരുമ്പം എൻ്റയർലി ഡിഫറെന്റ് വ്യൂ. ഇവിടെ രണ്ട് ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈവനിങ് ടൈമൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബിസി ലൈഫ് എന്ന് എക്സ്ട്രീംലി നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് എന്താ പറയുക, റിലാക്സ് ആയിട്ട്. അതെ, ഇവിടെ ഇങ്ങനെ ഇരിക്കാം, ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാം.
ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്ന് കാണിച്ച് വ്യൂ, എന്ത് വ്യൂ ആണെന്ന് നോക്കിയേ, കടല്, വെള്ളം, ലൈക്ക് നല്ലൊരു വ്യൂ, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഫുൾ ട്രഡീഷണൽ ഡെക്കോറാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫാൻ തൊട്ട് എനിക്ക് തോന്നുന്നു പെയിന്റിങ്സും എല്ലാം തടി. ബെഡിന്റെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഏതൊരു ഹണിമൂൺ സ്വീറ്റിലൊക്കെ കേറി വന്നുള്ള ഒരു ഫീൽ ആണ് ഇവിടെ ഉള്ളത്. എന്താണ് സ്ട്രെസ് റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം. സീരിയസ്ലി നമുക്ക് ഒരു ഭയങ്കര റിലീഫിന് വേണ്ടി വൺസ് ഇൻ എ ഇയർ നമ്മൾ ഈ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. സോ പൂവർ ഐലൻഡിലെ റിസോർട്ടിലെ സ്പെഷ്യൽ റൂമിലേക്കാണ് കയറുമ്പോൾ അവർ ആദ്യം അതാ വെൽക്കം ഡ്രിങ്ക് ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. സോ റൂം കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും. റൂം ഒക്കെ അടിപൊളി റൂമാണ്, നല്ല ആംബിയൻസ് ആണ്. സോ നമ്മളിങ്ങനെ ആരാംസ് ഇരുന്ന് ആ വെയിൽ കൊണ്ട് വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത വിഷുവസിലേക്ക് പോകും. വന്നേക്കുന്നത് പൂവർ ഐലൻഡ് റിസോർട്ടിലെ ബൊഫേ ഹാൾ അല്ലേ? പൂവർ ഐലൻഡ് റിസോർട്ടിലെ റെസ്റ്റോറന്റിലാണ് വന്നിരിക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഫുഡൊക്കെ റെഡിയാണ്. അപ്പോ സാർ നമുക്കായിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് ഒരുക്കിയിരിക്കുന്ന ടൊമാറ്റോ സൂപ്പാണ്, പിന്നെ ഹോട്ട് ആൻഡ് സൂ ചിക്കൻ സൂപ്പാണ്. അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റാർട്ടപ്സ് അല്ലേ, സ്റ്റാർട്ടപ്സിൽ വരുന്നത്. പിന്നെ സലാഡ്സ് ഉണ്ട്, നമുക്ക് ഓനിയൻ സ്ലൈസ് ചെയ്ത് കാണാം. അതേപോലെ ക്യാരറ്റ് ഉണ്ട്, എന്താ പറയാ, വെള്ളരിക്ക, കുക്കുംബർ ഉണ്ട്. കുക്കുംബർ ഈ സീസണില് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ കുക്കുംബർ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് ഇവിടെ തന്നെ ഗാർഡനിൽ എടുത്ത് ഉണ്ട്, മീൻസ് ഫാം ചെയ്ത സാധനമാണ്. ഓക്കെ. പിന്നെ ഇവിടെ അടിപൊളി സലാഡ്, ചന സലാഡാണ്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലല്ലേ, അടിപൊളിയായിട്ടൊരു സാധനം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ ഈ ഡിഷിന്റെ പേരെന്താ ചേട്ടാ? ഓക്കെ. സോ ഇത് മലബാറി വെജിറ്റബിൾ സലാഡ് ആണ്. കാണുന്ന പോലെ ടൊമാറ്റോ നടുക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ്സ് ഒക്കെ നന്നായിട്ട് അതിൻ്റെ ആയിട്ട് തന്നെ ഉള്ള സേഫ്റ്റി മെഷേഴ്സും ക്ലീനിങ് ഉള്ള ഈ മെഷീൻ എന്താ പറയാ, ഹോട്ട് പ്ലേറ്റ് മെഷീനാണ് പറയപ്പെടുന്നത്. അപ്പൊ എല്ലാം നമുക്ക് അത് അത്ര നമ്മളിപ്പോ പറഞ്ഞല്ലോ, വന്നപ്പോ തന്നെ ഒരു മൂന്നോ നാലോ വട്ടം സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് അവർ എൻഷുർ ചെയ്യുന്നുണ്ട് ഈവൻ ദി യൂട്ടെൻസിൽസ് ആർ ലൈക് ഞങ്ങള് ലഞ്ച് ബഫേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് നോൺ വെജ് ഏരിയ ആണ്. നോൺ വെജ് ഏരിയയിൽ മെയിൻ ആയിട്ടുള്ള ഫിഷ് പൊള്ളിച്ചത്, ഇത് മുർഗൻ ബോഗൻ ജോഷ്. ഇതൊരു ചിക്കൻ ഡിഷാണ്. അതുപോലെ തന്നെ പൊറോട്ട, തന്തൂരി പൊറോട്ടയുണ്ട്, കേരള പൊറോട്ടയുണ്ട്, ഒബ്വിയസ്ലി വെജിറ്റബിൾ പുലാവ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് കേരള റൈസ്. സോ നോൺ വെജില് ഫിഷും ചിക്കനും ബാക്കി റൈസസ്സാണ്. ഇതെല്ലാം വെജ് ഐറ്റംസ് ആണ്. നമുക്ക് കടായി സുബായി സംതിങ്, എനിക്കറിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റൂല എന്താണെന്ന്. പിന്നെ നമ്മൾ സാദാ ദാൽ മസാല, അവിയൽ, പിന്നെ ക്യുകുംബ പുൽശ്ശേരി ഉണ്ട്. പിന്നെ ബാക്കി അങ്ങോട്ട് ഡിസേർട്ടാണ്. നമുക്ക് ഡിസേർട്ടും കൂടെ നോക്കി. സോ ഡിസേർട്ടിൽ നമുക്കിവിടെ നല്ല രീതിയിലുള്ള പായസമുണ്ട്, അടപ്പായസമുണ്ട്, ഫ്രൂട്ട് സാലഡ് ഉണ്ട്. സോ നമുക്ക് ഇനി ഇത് നല്ല ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് പറയാം. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഈ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ആണ്. ഭയങ്കര ഒതൻറ്റിക് ആയിട്ട് അവർ ചെയ്തേക്കുന്നതാണ്. സോ അപ്പോൾ വളരെ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ എടുത്ത് വളരെ കൃത്യമായിട്ടാണ് അവർ ബുഫേയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പഴയകാല എല്ലാ സ്പൈസും അതെല്ലാം കൃത്യമായിട്ട് വള്ളത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്ത് ഭംഗിയാണ്! നമ്മളെ പഴയ തറവാട് വീടുകളുണ്ടല്ലേ,
നമുക്ക് അന്യം നിന്ന് പോയെന്ന് പറയുന്നത്. അത് ആ ഒരു വീട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നു പഴയ സ്പൈസസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണത്. എങ്ങനെയാണ് നമ്മളൊരു പഴമയിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഫുഡ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് മീൻസ് നമുക്ക് ബൊഫേക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പർ കോട്ടിംഗ് ആണ്. അത് ശരിക്കും ഒരു ഓതൻറ്റിക് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മുടെ ഒരു എന്താണ് പഴമയെ ശരിക്കും തിരിച്ചറിയുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ആയാലും ടേബിൾസ് ആയാലും ഫുഡ് സെർവ് ചെയ്യുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ബൗൾസ് ആയാലും ഓവറോൾ നമുക്കൊരു പഴമ ഫീൽ ചെയ്യുന്ന എക്സാക്ട് ഒരു നാടൻ റിസോർട്ട് എന്ന് നമുക്ക് പറയാം. ഓവർ ഐലൻഡ് റിസോർട്ടിന് പറയാൻ പറ്റും. ഞങ്ങൾ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനായിട്ടും ഞങ്ങൾ സൂപ്പിലും സ്റ്റാർട്ടേഴ്സിലും. പിന്നെ ഇതിൽ വേറെ ഇഷ്ടം ഏറ്റവും ഇഷ്ടമാകും ഇത് എന്താ പറയുക ചാട്ട് ചന ചാട്ട് എന്ന് പറഞ്ഞൊരു സംഭവമല്ല. എക്സ്ട്രീംലി നോർത്ത് ഇന്ത്യൻ്റെ അതേ ഫ്ലേവറാണ്, അതേ ഒരു ചാട്ടിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് എനിക്ക് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഇത് മിക്കവാറും ഇത് തന്നെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് അത്രയും നല്ല ടേസ്റ്റാണ്. ചാട്ട് മസാലയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സോ ഞാൻ എടുത്തിരിക്കുന്ന ഡിഷസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ നോൺ വെജ് ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഡോണ്ട് ഫീൽ ബാഡ്. സോ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഫിഷ് പൊള്ളിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മുറുകി പോകാൻ ജ്യൂസ്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ പെപ്പർ ബീഫ് ഫ്രൈ. സോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം കഴിച്ചത് ഫിഷ് പൊള്ളിച്ചതാണ്. അടിപൊളിയാട്ടോ, ആ ഫ്രഷ്നെസ്. അതിൻ്റെ കാരണം അറിയാമല്ലോ, ഇവിടെ ലേക്കിൽ നിന്ന് തന്നെ ഇവരെടുക്കുന്നത്. സോ അടിപൊളി സംഭവമാണ്. പിന്നെ ആ വാരയിലേയും കൂടെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവേഴ്സും കൂടെ സ്പെഷ്യലി അതിലേക്ക് വരുന്നുണ്ട്. അതാണ് അതിന് ഏറ്റവും നല്ലത്. ലൈക്ക് അതിൻ്റെ കൂടെ ഈ ഒരു ഉപയോഗിച്ചിരിക്കുന്ന ജിഞ്ചറും ഓനിയനും അതിൻ്റെയൊക്കെ കൂടെ ഉള്ളൊരു കോംപാക്ട് പേസ്റ്റ്, അടിപൊളി. സോ ഞാൻ ഇനി സമയം കളയാതെ ഇതൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം ഞാൻ എന്താ പ്ലേറ്റ് നിറച്ച് ഫുഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ആദ്യം ഇവിടെ വെജ് സെക്ഷനിലോട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. വെജിൻ്റെ ഐറ്റംസ് ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ മഞ്ചൂരി ബോൾസ് ഉണ്ട്, പിന്നെ ബഡായി സബ്ജീസ് ഉണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എല്ലാം ഈ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മഞ്ചൂരി ബോൾസ് എന്ന് പറയുമ്പം ഗോബിയാണ് വരുക. പക്ഷെ ഇതിൽ ഓരോരോ ബോൾസിലെനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെജീസിന് ഒരു ചെറിയൊരു ടെക്സ്ചർ വരുന്നുണ്ട്, ഒരു ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്, ചെറിയൊരു സ്മോക്കി എഫക്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ ഒരു ഡ്രിങ്ക്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പം ഒരു സ്പ്രൈറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു മോഹിറ്റോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിൽ, ഒരു ചെറിയൊരു സ്പൈസി ഉണ്ട്. കംപ്ലീറ്റ് ആക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഞാനൊരു ടിപ്പിക്കൽ കേരള ഫുഡ് പ്രേമി ആയതുകൊണ്ട് ഏത് ബൊഫേക്ക് വന്നാലും ഞാൻ ആദ്യം നോക്കുന്നത് ഫിഷും ബീഫും ആയിരിക്കും. ഫോർച്ചുനേറ്റ്ലി ഇവിടെ രണ്ടും ഉണ്ടായിരുന്നു. സോ ഈ രണ്ട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഇത് തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഡിഷസൊക്കെ ട്രൈ ചെയ്യാം. അത് ഇത് ഞാൻ പുലാവിൻ്റെ കൂടെയാണ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെഷനിലുണ്ട്.